എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പറയുന്നത് നമുക്ക് എങ്ങനെ പഴുതാക്കുഴി ഉണ്ടാക്കാം എന്നതിനെ പറ്റിയാണ്. പഴുതാക്കുഴി എന്ന് പറഞ്ഞ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതിൻ്റെ അകത്ത് മീൻ വളർത്താം ഒന്നാമത്, അതുപോലെ തന്നെ നമുക്ക് കൃഷിയൊക്കെ ഉള്ള സ്ഥലങ്ങളാണെങ്കിൽ വേനൽക്കാലത്ത് വെള്ളം പറ്റും. അപ്പം നമ്മുടെ മഴക്കാലത്ത് വെള്ളം ശേഖരിച്ചിട്ട് പറമ്പ് നനയ്ക്കാനും ഉപകരിക്കാം. ഇതാണ് പഴുതാക്കുഴി എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമായ രീതിയിൽ എത്രമാത്രം വെള്ളം നമുക്ക് ശേഖരിക്കണോ അതിന് മാത്രം വലിപ്പമുള്ള ഒരു കുളം കുഴിക്കുക. ഇത് ചെറിയ കുളമൊക്കെ ആണെങ്കിൽ നമുക്ക് മനുഷ്യർക്ക് തന്നെ കുളിക്കാവുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു വലിയ കുളമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഹിറ്റാച്ചിയോ അല്ലെങ്കിൽ ജെ സി ബി പോലെയുള്ള വണ്ടികൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കുളിക്കാവുന്നുള്ളൂ. ഇതിപ്പോൾ ഏകദേശം 100,000 ലിറ്റർ വെള്ളം കൊള്ളുന്നൊരു വലിയ കുളമാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഇവിടെ നമ്മൾ മണ്ണ് കോരിക്കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹിറ്റാച്ചി ഉപയോഗിച്ചാണ് കുഴിച്ചത്. അപ്പോൾ നമ്മൾ മണ്ണൊക്കെ മാറ്റി ലെവൽ ചെയ്തിട്ടതായിരുന്നു. പക്ഷേ ആ മഴക്കാലത്ത് ശക്തമായ മഴ പെയ്തപ്പം അതിൻ്റെ സൈഡൊക്കെ ഇടിഞ്ഞ് കുഴിയിലേക്ക് എപ്പോഴും മണ്ണ് വീണു. ആ മണ്ണ് മാറ്റാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ആ സൈഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ചാക്കിൻ്റെ അകത്ത് കുറേ മണ്ണ് നിറച്ച് വെച്ചേക്കുന്നത്. അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡ് ഇടിഞ്ഞു പോയി. അപ്പോൾ ആ സൈഡ് ഇടിഞ്ഞു പോയപ്പം അവിടെ നമുക്ക് ഒന്നുകിൽ നമുക്ക് കോൺക്രീറ്റൊക്കെ ചെയ്ത് വലിയ ഭിത്തി കെട്ടാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു, ഒരു ബലം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ചാക്കിൻ്റെ അകത്ത് മണൽ നിറച്ചിട്ട് അതാണ് നമ്മളവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബലം കിട്ടാൻ വേണ്ടി, അത് ഇടിഞ്ഞ് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കുഴി ഒന്ന് ലെവലാക്കുക. കുഴിക്കാത്ത മണ്ണൊക്കെ മാറ്റിയിട്ട് ഉന്തും തള്ളി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞ് ഈ കുഴി ഒന്ന് ലെവലാക്കണം. ലെവലാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മളിതിൻ്റെ അകത്തേക്ക് പഴുതിയിടുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് അതെങ്ങനെയാണെന്ന് നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മുടെ പഴുതാക്കുളം ഏകദേശം ലെവലായി വരുന്നുണ്ട്. മണ്ണൊക്കെ മാറ്റി ഏകദേശം ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അകത്തുള്ള മണ്ണ് മുഴുവനുമായിട്ട് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മണ്ണൊക്കെ മാറ്റി ഏകദേശം ലെവലായിട്ടുള്ളൊരു കുഴിയാണ് നിങ്ങളിപ്പോൾ കാണാൻ സാധിക്കും. ഇപ്പം ഉറുമ്പുപൊടി തൂളുവാണ്. അതായത് നമ്മൾ പഴുതിടുമ്പം പഴുത ഉറുമ്പരിക്കാതെ, അല്ലെങ്കിൽ പഴുത, ഈ ഉറുമ്പ് ഭയങ്കര ശല്യം ഉണ്ടാക്കുന്ന സാധനമാണ്. ഉറുമ്പ് പഴുതടിച്ച് കഴിഞ്ഞാൽ വെള്ളം മൊത്തം ലീക്കാവും. അപ്പോൾ അത് ഒഴിവാക്കാണ്ട് ഉറുമ്പ് പണി തൂളിക്കൊണ്ട് വരാം. പഴുതിടാനുള്ള പ്രാഥമിക പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളവിടെ മണ്ണിടിഞ്ഞു പോയായിരുന്നല്ലോ. മണ്ണിടിഞ്ഞു പോയപ്പോൾ നമ്മൾ അവിടെ ചാക്കിൻ്റെ അകത്ത് മണ്ണ് നിറച്ചാണ് അവിടെ വെച്ചത്. അപ്പോൾ അത് മഴ പെയ്ത വെള്ളം ഇറങ്ങാണ്ടിരിക്കാൻ വേണ്ടി ആടിയൊരു പ്ലാസ്റ്റിക് അവിടെ വിരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു ചാക്ക് പോലെ ചാക്കാണ്. ആദ്യം നമ്മൾ ഇട്ട് കൊടുക്കും, മണ്ണിൻ്റെ പുറമെ അത് ഇട്ട് കൊടുക്കും. ഏകദേശം ഇത്രയും പഴുതിയിട്ട് ആദ്യം നമ്മൾ ചാക്കും ഉണക്കത്തിൽ മെറ്റീരിയലാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം അത് ഇത്രയും ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഓരോ സ്റ്റേജ് ഇങ്ങനെ ഇട്ടിട്ട് കാണിക്കാം ഞാൻ. പഴുതിടുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് നമ്മൾ പൂർത്തിയാക്കി. നമ്മളിൻ്റെ അകത്ത് വെള്ള കളറിലുള്ള ചാക്ക് മുഴുവൻ ഇട്ടിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ ഇതിൻ്റെ മേലിൽ കൂടെ പഴുതിടുന്നത്. നീല നിറത്തിലുള്ള പഴുതിടും, എന്നിട്ടാണ് വെള്ളം നിറയ്ക്കുക. ഓക്കെ, എന്നതാ ഓക്കെ. ഇതാണ് നമ്മുടെ പഴുത, നീല പഴുത. ആ പഴുത നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഇറക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ കുളം. കുളത്തിലേക്ക് ഇതാണ് പഴുത ഇട്ട് കഴിഞ്ഞപ്പം പഴുതാക്കുളം. നമ്മളിവിടെ പറഞ്ഞത് വളരെ എളുപ്പത്തിൽ എങ്ങനെ ചിലവ് കുറച്ച് നമുക്കൊരു പഴുതാക്കുളം കുഴിക്കാം, മീൻ വളർത്താനും അതുപോലെ തന്നെ വെള്ളം ശേഖരിക്കുവാണെങ്കിൽ നമുക്ക് വേനൽക്കാലത്ത് പറമ്പൊക്കെ നനയ്ക്കാം. നമുക്ക് മെയിനായിട്ട് രണ്ട് പർപ്പസ് ആണുള്ളത്. ഒന്ന് മീൻ വളർത്തുക,
नमुक वलर्तु मीनुकळे नमुक मार्केटिल अवैलबिळ आण अत मेडिच्च नम्मळ इंडात्तु इडुवाण नमुक मीन वलर्त्तुकयुम चेय्याम अतुपोले तन्ने वेनल्क्कालत्त परम्प ननक्कुकयुम चेय्याम ഇപ്പോൾ നമ്മൾ ഇടുന്നത് ഇതിൻ്റെ മേളിൽ നെറ്റ് ഇടുകയാണ്. കാരണം ഇലകൾ പ്ലാവൊക്കെ ഉള്ള സ്ഥലമല്ലേ പ്ലാവ്, അപ്പോൾ ഇല ഭയങ്കരമായിട്ട് വെള്ളത്തിൽ വന്നു വീഴും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടാണ് നമ്മളിതിനകത്ത് നെറ്റിടുന്നത്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പടുതാക്കുളത്തിൻ്റെ കാര്യങ്ങൾ തീർത്തിരിക്കുകയാണ്. നമ്മൾ മേളിൽ നെറ്റിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇനി നമ്മളിൻ്റെ അകത്ത് വെള്ളം ശേഖരിച്ചാൽ മതി. അപ്പോൾ ഏകദേശം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഏകദേശം 1 ലക്ഷം ലിറ്ററോളം വെള്ളം കൊള്ളുന്നൊരു കുളമാണ് നമ്മളിപ്പം റോസ ഇട്ടേക്കുന്നത്. അപ്പോൾ ഏകദേശം 2 ദിവസം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1-2 ദിവസം കൊണ്ട് ഈ കുളം നിറയും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തുള്ള മീൻ പിടിച്ച് മീൻ വളർത്താം. മീൻ വളർത്തി നമുക്കതൊരു വ്യവസായമായിട്ട് കൊണ്ടുപോകാവുന്ന കാര്യമാണ്. ഇതാണ് പടുതാക്കുളം. ഇവിടെ ചുറ്റും നെറ്റിട്ടേക്കുവാണ്. ഏകദേശം പടുതാക്കുളത്തിൽ വെള്ളം നിറഞ്ഞു വരുന്നുണ്ട്. അവിടെ വെള്ളം ഓസ് ഇട്ടിട്ടുണ്ട്. ഏകദേശം നിറഞ്ഞു വരുന്നുണ്ട്. കുറേ സമയമെടുക്കും. അപ്പോൾ ഇതുപോലെ താല്പര്യം ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പടുതാക്കുളം കുഴിക്കാവുന്നതാണ്. എന്നിട്ട് വെള്ളം ശേഖരിച്ച് നിങ്ങൾക്ക് മീൻ വളർത്തുകയോ അതുപോലെ നിങ്ങൾക്ക് ആ വെള്ളം ഉപയോഗിച്ച് സ്ഥലം നനയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ അതിനോട് ചേർന്ന് നിൽക്കുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലെസ് യു.